ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ മാസത്തെ ഈ അടുത്ത കാലം വരെയും സത്യത്തിൽ ഓരോ ദിവസവും എത്രമാത്രം രോഗികൾ എന്നതറിയാനാണ് പൊതുവെ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറി ജില്ലകൾ എങ്ങനെയിരിക്കുന്നു അത് ഇടയ്ക്ക് യഥാർത്ഥത്തിൽ രോഗികളുടെ എണ്ണം ഒരു കൗതുകം മലയാളികൾക്ക് നഷ്ടപ്പെട്ടിരുന്നു കാരണം എണ്ണം വളരെ വളരെ കുറഞ്ഞു പിന്നീട് അതിനുശേഷം എണ്ണം കൂടിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ആകാംക്ഷ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഓരോ ജില്ലയുടെയും ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് അവിടെ വഷളാകുന്നുണ്ടോ അവിടെയുള്ളവരും മറ്റുള്ളവരും ഒക്കെ അങ്ങനെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെ നമ്മുടെ ചിന്ത നമ്മുടെ പരിശോധനയുടെ ഒരു വ്യാപ്തി കൂടിയിട്ടുണ്ട് വെറും രോഗികൾ രോഗികളത്ര എന്നറിയുന്ന നിലയിൽ മാത്രമല്ല അതുകൊണ്ട് തന്നെ അത്തരം വിശദാംശങ്ങളിലേക്കൊക്കെ തന്നെയാണ് പോകുന്നത് അപ്പോഴും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കണ്ടതുപോലെയുള്ള ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് നാല് നാല് ആണ് നാല് ആ നിലയിൽ നാല് രോഗികൾ കഴിഞ്ഞ ദിവസം ഏഴ് 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 വന്നു പതിമൂന്ന് ഇന്നലെ വന്നു അപ്പോ ആ നിലയിൽ തന്നെയുള്ള ഒരു ഒരു ടഫ് മാച്ച് നിലയിൽ തന്നെ പോവുകയാണ് നാല് നാല് അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കി പോകാം നാല് പോസിറ്റീവ് കേസുകൾ ആ നാല് പോസിറ്റീവ് ഇങ്ങനെയാണ് കണ്ണൂരിൽ ഇന്ന് വന്നിരിക്കുന്ന അല്പം എണ്ണം കൂടുതലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒന്ന് രണ്ട് അങ്ങനെ കാസർഗോഡ് വീണ്ടും ഒന്ന് ഇന്നലെ ഇല്ലായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയ കേസുകൾ ഉണ്ട് കാസർഗോഡ് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം അവിടെ ജില്ലാ ആശുപത്രിയിൽ മുഴുവൻ രോഗികളെ മുഴുവൻ രോഗികളും അവിടുന്ന് രോഗം അതാണ് നാല് രോഗം ഭേദമായതും നാലാളുകൾ അതുപോലെ ചികിത്സയിൽ ഇപ്പോൾ ഉള്ളത് നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് വീടുകളിലുള്ളത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് അതിൽ ആശുപത്രിയിലുള്ളത് അഞ്ഞൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി പതിനെട്ട് പറയുന്നത് ഇതുവരെ വന്നിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഇത് ചികിത്സയിലുള്ള ആളുകളാണ് നൂറ്റി ഇരുപത്തി മൂന്ന് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പലവിധ ലക്ഷണങ്ങളുടെയൊക്കെ സാഹചര്യത്തിൽ നൂറ്റി അൻപത്തി ഒന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിശോധനയ്ക്കായി അയച്ചത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് ഇന്നലെ മാത്രം മൂവായിരം സാമ്പിൾ അതാണ് വന്നിട്ടുള്ള ഒരു ഒരു രോഗബാധ ഇല്ലാത്തവർ എന്ന നിലയിൽ പറയാവുന്നത് ഈ പരിശോധനകളുടെ ഭാഗമായി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് എന്നുള്ളതാണ് ഇതാണ് കുറച്ചുകൂടി നിന്ന് നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി വരികയാണ് പക്ഷേ ടെസ്റ്റ് കൂടുന്നതിനനുസരിച്ച് അത് ഒരു പക്ഷേ കൂടുതൽ വരുന്ന ദിവസങ്ങളിലൊക്കെ കൂടുതൽ രോഗികളുടെ എണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാജീവ് ഇതിലൊരു പ്രത്യേകതയുള്ളത് അപ്പോൾ ഇന്നലെ പതിമൂന്ന് രോഗികൾ വന്നു ഏപ്രിൽ ഇരുപത്തിയേഴ് ഇന്ന് ഇരുപത്തി എട്ടാം തീയതി ഇന്ന് നാലു പേര് അതായത് നമ്മുടെ ഈ റാപ്പിഡ് ടെസ്റ്റിന്റെ വ്യാപ്തി കൂട്ടി വേഗത്തിൽ ദ്രുതഗതിയിൽ പരിശോധന നടത്തുന്നതിൽ നിന്ന് വന്നിട്ടുള്ളത് മൂന്നാളുകൾ മാത്രമാണ് അത് മൂവായിരം പേരെ വരെ ഇന്ന് പരിശോധിച്ച് വന്നതിൽ നമ്മൾ റാപ്പിഡ് ടെസ്റ്റ് അങ്ങനെ ആ ഒരു രീതിയിലുള്ള നടക്കുന്നുണ്ടെന്ന് കണ്ണൂരൊക്കെ ചെയ്തതുപോലെ തന്നെ അതെ ലക്ഷണത്തിൽ ഉള്ളവരോ ഏതെങ്കിലും ലക്ഷണമുള്ളവരോ ഒന്നുമല്ല അത് ആരോഗ്യ പ്രവർത്തകരുണ്ട് അപ്പൊ അതിൽ ആരോഗ്യ പ്രവർത്തകരുണ്ട് അതുപോലെ പോലീസ് ഉണ്ട് ഈ സമ്പർക്കത്തിൽ

പോരാ ഇതാണ് അതിന്റെ പതിനഞ്ചും പതിമൂന്നും ഒക്കെ ആയ പോലെ മാറേണ്ടതുണ്ട് നിരീക്ഷണത്തിൽ വർധനവ് ചെറിയ വർധനവുണ്ട് അതെ ഇരുപതിനായിരത്തി മുന്നൂറ്റി ഒന്ന് പേരാണ് ഇന്നലെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നത് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനയ്ക്കനുസരിച്ച് നിരീക്ഷണത്തിലാവുന്ന ഇവരുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടായ ആളുകളുടെ അവരെ നിരീക്ഷണത്തിൽ വെക്കേണ്ടി വരേ അപ്പോൾ ആ നിലയിലാണ് അതുപോലെ തന്നെ ആളുകൾ മുൻപ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഹോട്ട്സ്പോട്ടുകൾ എവിടെയൊക്കെയാണ് എന്നറിയാനുള്ളൊരു താല്പര്യം ഇന്ന് മുഖ്യമന്ത്രി വൈകിട്ട് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് ഇടുക്കിയിൽ മൂന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ എന്നാണ് പറഞ്ഞത് അതുപോലെ കോട്ടയത്ത് രണ്ട് മലപ്പുറത്ത് മലപ്പുറത്തും പാലക്കാട്ടും ഓരോന്നും വിധവും ആ പ്രദേശങ്ങളിതാണ് ഇടുക്കി ജില്ലയിൽ കരുണാപുരം മൂന്നാർ ഇടവെട്ടി പഞ്ചായത്തുകളും കോട്ടയം ജില്ലയിൽ മേലുകാവ് പഞ്ചായത്തും ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയും ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ തന്നെ പ്രദേശങ്ങളാവാനാണ് സാധ്യതയുള്ളത് മലപ്പുറം ജില്ലയിൽ കാലടി പാലക്കാട് ജില്ലയിൽ ആലത്തൂർ ഈ പ്രദേശങ്ങളാണ് ഹോട്ട്സ്പോട്ട് പട്ടികയിൽ പുതുതായി ഇടം പിടിച്ച പ്രദേശങ്ങൾ അതാണ് ജില്ലകൾ ജില്ലകൾക്കകത്തുള്ള ഹോട്ട്സ്പോട്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം രാജീവ് ഇപ്പോഴത്തെ എല്ലാവരുടെയും ശ്രദ്ധ പ്രധാനമായും അത് ഇടുക്കിയെ കേന്ദ്രീകരിച്ചല്ലേ ഇടുക്കിയിൽ ഇടുക്കി നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഗ്രീൻ സോൺ ആയിരുന്നു ഗ്രീൻ സോണിൽ നിന്ന് മാറി അത് റെഡ് സോണിലേക്ക് മാറുന്നു കൂടുതൽ കൂടുതൽ കേസുകൾ വരുന്നു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ രോഗികളായി മാറുന്നു അങ്ങനെ പല വിധത്തിൽ ഇടുക്കി ഇന്നിപ്പോ എം എം മണി പറഞ്ഞത് അവിടെ ഇടുക്കിയിൽ അങ്ങനെ ഒരു ഒരു വളരെ ജാഗ്രത വേണ്ട അതീവ ഗുരുതരമായ ഒരു സ്ഥിതിയാണുള്ളത് എന്നാണ് എം എം മണി തന്നെ പറഞ്ഞത് ഒരുപക്ഷെ പ്രളയകാലം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഇടുക്കിയെ കാണുന്നു എന്നാണ് അന്ന് പ്രളയത്തിന് ശേഷം പ്രളയത്തെ അതിജീവിച്ച പ്രളയത്തിൽ അമർന്നുപോയ ഇടുക്കിയെക്കുറിച്ച് അന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഒരു പുതിയ സാഹചര്യത്തിൽ ഇടുക്കി കടന്നു പോകുന്നതിന്റെ ഒരു വ്യാപ്തി അതിന്റെ ആഴം നന്നായി മനസ്സിലാക്കും മാത്രമല്ല ഇന്നിപ്പോ കേരളത്തിൽ പലയിടത്തും മഴ നന്നായി ുണ്ട് ഇന്ന് തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പോൾ ഈ സാറ്റലൈറ്റ് പിക്ചറിൽ കാണുന്നതിനനുസരിച്ചാണെങ്കിൽ ഇടുക്കിയിലൊക്കെ നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട് ആ ഒരു കാര്യത്തിൽ കൂടെ ഇടുക്കിക്കാർ കുറച്ച് ജാഗ്രത പുലർത്തേണ്ടി വരും അപ്പോൾ അത്തരം നിർദ്ദേശങ്ങളും മറുഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു മഴ വരുന്നതോടുകൂടി മറ്റുതരം പനികളും അല്ലാത്ത പ്രശ്നങ്ങളും അതൊക്കെ വേറെ വഴിക്ക് അങ്ങനെയും ഉണ്ട് അതുകൊണ്ട് ഒന്നിനും ഒരു കുറവില്ല കരുതിയിരിക്കുക കരുതിയിരിക്കുക എന്ന് ആവർത്തിച്ച് പറയുന്ന നിലയിൽ നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും ഇന്ന് ഇടുക്കിയിലേതായാലും ഈ പറഞ്ഞ നാലിൽ ഒരു കേസ് പോലും ഇല്ല എന്നത് ആശ്വാസകരമാണ് പക്ഷേ ജില്ലയിലെ ആശങ്കാജനകമായ സാഹചര്യം തുടരുകയാണ് അതനുസരിച്ചുള്ള ചില തീരുമാനങ്ങൾ പൊതുവിൽ വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി വന്നൊരു കാര്യം ജില്ലയെ അഞ്ചായി തിരിച്ച് ഡിവൈഎസ്പിമാർക്ക് ചുമതല നൽകി എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള ലോക്ക്ഡൌൺ ലംഘനവും നടക്കാതിരിക്കാൻ അതിർത്തികൾ സംരക്ഷിക്കാൻ കാട്ടിലൂടെയും മറ്റുമൊക്കെ ആളുകൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നും ഒക്കെ ഉള്ള കരുതലുള്ള ഈ കണ്ണൂരും അതുപോലെ കാസർകോട്ടും ഒക്കെ കണ്ട ഒരു കണ്ണൂർ ഒക്കെ ഈ അതിർത്തി അല്ലെങ്കിൽ നിരീക്ഷണമൊക്കെ കുറച്ച് പ്രായോഗികമാവും പക്ഷെ നമ്മളിപ്പോൾ ചെന്ന് കണ്ടിട്ടുള്ള ഇടുക്കി അവിടെ തമിഴ്നാടുമായിട്ട് ചേർന്ന ഭാഗത്ത് വലിയ മലയും കുന്നും ഒക്കെ ഉള്ള സ്ഥലത്ത് എങ്ങനെയാണത് സാധ്യമാവുക മനുഷ്യ സാധ്യമാവുക എന്ന് പറയുന്നത് വലിയ ഒരു 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 നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ചാലഞ്ചാണ് വലിയ വെല്ലുവിളിയാണത് അതുകൊണ്ടാണ് ഏതാണ്ട് ജില്ലയെ തന്നെ അഞ്ചായി തിരിച്ചുകൊണ്ടുള്ള മറ്റ് രണ്ടിടത്തും കണ്ണൂരും കാസർഗോഡും കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ രീതിയാണ് അവിടെ പരീക്ഷിക്കാൻ പോകുന്നത് അഞ്ച് ഡിവൈഎസ്പിമാർക്ക് ആ ചുമതലയും നൽകുകയാണ് മുൻകരുതലുകളിലോ സുരക്ഷാ ക്രമീകരണങ്ങളിലോ നേരിയ പാലിച്ച പോലും ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും തോട്ടമേഖലയിലെ പ്രത്യേക ശ്രദ്ധ വേണ്ടതുണ്ട് എന്നും കണ്ടിരിക്കുന്നു അതിർത്തിയിലെ പ്രധാന റോഡുകളിലും ഇടവഴിയിലും കർക്കശമായ പരിശോധന ഏർപ്പെടുത്തി എഴുപത്തിയെട്ട് പിക്കറ്റ് പോസ്റ്റുണ്ട് കൂടുതൽ പോലീസ് സേനയെ നിയോഗിച്ചു ജില്ലയെ അഞ്ച് ഡിവിഷനായി വിഭവിച്ച് ഡിവൈഎസ്പിമാർക്ക് ചുമതല പറഞ്ഞ പോലെ ജില്ലയുടെ പ്രത്യേകത കൂടി കണ്ടുകൊണ്ടുള്ള ഒരു പോലീസ് വിന്യാസം ഇടുക്കിയിൽ കാണാനുണ്ട് അതല്ലേ മുഖ്യമന്ത്രി പറഞ്ഞു വരും അതല്ലാതെ വേറെ നിവൃത്തിയില്ല റൈറ്റ് അങ്ങനെ ചെയ്യാൻ ഇടയാക്കും വിധം ഇടുക്കിയിലെ രോഗികളുമായി ബന്ധപ്പെട്ട കണക്ക് അല്പം പിന്നിലോട്ട് പോയി തന്നെയാണ് രാജീവ് കണക്ക് തയ്യാറാക്കിയത് ഇപ്പോൾ മാർച്ച് പതിനഞ്ചിന് ഒരു രോഗി മാർച്ച് ഇരുപത്തിയഞ്ചിന് ഇടയ്ക്ക് രോഗികളില്ല ഒരു രോഗി ഇരുപത്തി ആറിന് വീണ്ടും ഒരു രോഗി വരുന്നു മുപ്പതിന് രണ്ട് രോഗികളാകുന്നു ഇതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം അല്ല ഏപ്രിൽ രണ്ടാകുമ്പോഴത്തേക്ക് അത് അഞ്ചായി ഉയരുന്നു ഇതാണ് സംഭവിച്ചത് ഇതിനിടയിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് ആകുമ്പോഴേക്കും ഇത് ഗ്രീൻ സോൺ ആയിട്ട് പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപനം വന്നു ഏപ്രിൽ ഇരുപത്തിമൂന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് നാല് ഇരുപത്തി ആറാവുമ്പോഴത്തേക്ക് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആറ് ഇരുപത്തി ഏഴ് ഈ കണക്ക് കാണുമ്പോൾ ആളുകൾക്ക് ഒരു സംശയം തോന്നും എന്തുകൊണ്ടാണ് അതായത് ഇന്നലെ ഇന്നലെയാണ് ഈ കാണുന്ന ഏപ്രിൽ ഇരുപത്തി ഏഴ് ഇന്നലെ നമ്മൾ ഈ പരിപാടി അവതരിപ്പിക്കുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് പ്രകാരം നാല് കേസ് ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ഇന്നലെ മൂന്ന് കേസുകൾ കൂടി വന്ന് ഏഴ് എന്ന നിലയിലേക്ക് മാറി വൈകുന്നേരം മുഖ്യമന്ത്രി ഒരു ടെസ്റ്റ് കൂടി നടത്താനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് ബ്രാക്കറ്റിലാക്കിയത് നിലവിൽ ഏഴ് കേസുകൾ തന്നെയാണ് അത് ഇതിനുശേഷം അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം അങ്ങനെ നോക്കിയാൽ ഏഴ് കേസുകൾ അല്ലെങ്കിൽ ഉറപ്പായ നാല് കേസുകൾ എന്ന നിലയിലാണ് ആ നിലയിൽ ഇന്നലത്തെ കണക്ക് ഇന്ന് ഇടുക്കിയിൽ കേസുകളില്ല ഇടുക്കിയിൽ ഇപ്പോൾ രോഗികൾ ചികിത്സയിലുള്ളത് ഈ നാലും മൂന്നും കൂടെ ചേർത്തുള്ള കണക്കാണ് ഇന്നലെ ഏഴ് എന്ന് കണക്കാക്കിയാൽ മൊത്തം പതിനേഴ് രോഗികളാണ് ചികിത്സയിൽ ഇപ്പോഴുള്ളത് ആ പതിനേഴിലേഴു പേരും ഈ ജില്ലയിൽ തമിഴ്നാട്ടിൽ നിന്നും വന്നവരാണ് എന്നുള്ളതാണ് വളരെ കൃത്യമായ അവർ വന്ന വഴി വെച്ച് കൃത്യമായി തരം തിരിച്ചിട്ടുള്ളതാണ് ഏഴ് രണ്ട് പേര് പ്രവാസികളാണ് യൂറോപ്പിൽ നിന്ന് വന്നവരുണ്ട് അതുപോലെ തന്നെ രണ്ട് പ്രവാസികളാണ് അവരുള്ളത് ബാക്കിയുള്ളതാണ് സമ്പർക്കത്തിലൂടെ വന്നിട്ടുള്ളത് ഇനി നിരീക്ഷണത്തിലുള്ളവരെ നോക്കിയാൽ ഇടുക്കിയിൽ ഇതുവരെ ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് ആളുകളാണ് നിരീക്ഷണത്തിൽ ഉള്ളത് ആകെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത് ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് ഇന്ന് നൂറ്റിമൂന്ന് ഇതിൽ രാജീവ് ഫലം വരാനുള്ളത് മുന്നൂറ്റി എഴുപത്തി ഒൻപത് ഈ ഘട്ടത്തിൽ ഇടുക്കി പോലൊരു ജില്ലയിൽ ഇത്രയും ഫലം വരാനുള്ളത് റിസൾട്ട് വരാനുള്ളത് കാത്തിരിക്കാം അതെല്ലാം നെഗറ്റീവ് ആകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശ്വസി പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട രജീവ് ഇതാണ് പരിശോധനയ്ക്ക് ഇതുപോലൊരു ജില്ലയിൽ ആകെ ഇത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ടെസ്റ്റുകൾ നടക്കുന്നതിന് എണ്ണം കുറഞ്ഞിട്ടുണ്ട് വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട് അത് പ്രധാനമായും പക്ഷേ ടെസ്റ്റ് കിറ്റുകളുടെ അഭാവം അല്ലെങ്കിൽ ലഭ്യതക്കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെതായ വഴിയിൽ നമുക്ക് ലഭ്യമാക്കുന്നത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ ചൈനീസ് കിറ്റ് വന്നു അത് അതുപോലെ തിരിച്ചടി ഒരെണ്ണം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് അതിന് ഗുണനിലവാരമില്ല എന്ന് ചൈനീസ് കമ്പനി അത്ഭുതപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അതിനൊരു ഗുണനിലവാര കുറവുമില്ല എന്ന് പറയുന്നു ഐ സി എം ആർ ചില പുതിയ വിശദീകരണങ്ങൾ നടത്തി പക്ഷേ നമ്മുടെ കേരളത്തിൽ അടക്കം പരിശോധനയിൽ ഫീൽഡിൽ റിസൾട്ട് വേരി ചെയ്യുന്നുണ്ട് അതിലൊരു ക്ലാരിറ്റി ഇല്ലാതെ നേരത്തെ രാജസ്ഥാനിൽ ആദ്യം തന്നെ ഈ പ്രശ്നം ഉണ്ടായതാണ് ഇത് വന്നിട്ട് പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരെ മോഡൽ വളരെ പ്രധാനപ്പെട്ടതായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വ്യാപകമായി പരിശോധിച്ചിരുന്നു പ്രവാസികൾ അവരുമായി ബന്ധപ്പെട്ട ഹൈ റിസ്ക് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾ അങ്ങനെ വലിയ തോതിൽ പരിശോധിച്ചിട്ട് കൂടുതൽ ആളുകളിലേക്ക് ടെസ്റ്റ് പോയപ്പോൾ രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലാത്ത ഒരുപാട് ഒരുപാട് ആളുകളെ നമ്മൾക്ക് കോവിഡ് രോഗബാധിതരായി പൊക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് കണ്ണൂരിൽ ഒരിടയ്ക്ക് വലിയ രീതിയിൽ രോഗികളുടെ എണ്ണത്തിൽ വർധന അതായത് സംസ്ഥാനത്തെ മുഴുവൻ രോഗികളിൽ പകുതിയിലേറെയും കണ്ണൂരിലായിരുന്നു അതിങ്ങനെ വ്യാപകമായി ടെസ്റ്റ് ചെയ്തതുകൊണ്ട് അപ്പോൾ ഈ ഇടുക്കിയിലെ ഒരു അനുഭവത്തിൽ നിന്ന് ഈ പരിപാടിയിലൂടെ അടക്കം ഞങ്ങൾക്കും പറയാനുള്ളത് ഇത് തന്നെയാണ് ടെസ്റ്റ് കണ്ണൂരൊക്കെ ചെയ്തതുപോലെ വ്യാപകമാക്കണം അടുത്ത ലോകത്ത് തന്നെ അതിന് മാതൃകയുണ്ട് ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയയിൽ വ്യാപകമായ ടെസ്റ്റ് അതായത് അത് ടെസ്റ്റ് ടെസ്റ്റ് നമ്മൾ പറയില്ല അതെ ആ രീതിയിൽ ാണ് ദക്ഷിണ കൊറിയയിൽ അവർക്ക് കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് അപ്പോ ആ അനുഭവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കണ്ണൂർ ജില്ലയുടെ അനുഭവമുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോവുക കൂടുതൽ ടെസ്റ്റ് വരിക ഇന്നിപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ടെസ്റ്റ് വ്യാപകമാക്കണം എന്നൊരു ആവശ്യം ഈ കോട്ടയത്തെയും ഇടുക്കിയുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് പറയുമ്പോൾ രാജീവ് ആ ചാർട്ടിൽ കണ്ടതുപോലെ നമ്മൾക്ക് നാല് മൂന്ന് എന്ന് എഴുതേണ്ടി വന്ന ഒരു പ്രശ്നമുണ്ട് ഇന്ന് രാവിലെ കളക്ടറും മന്ത്രി എം എം മണിയുടെ സാന്നിധ്യത്തിലാണ് പറഞ്ഞത് ഇന്നലെ രാത്രി മൂന്ന് കേസുകൾ കൂടി കോവിഡ് ബാധിതർ കൂടി വന്നു എന്ന് പറഞ്ഞു ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തി വാർത്താ സമ്മേളനം നടത്തി എന്നിട്ടത് പ്രസ് റിലീസും ഇറക്കി വാർത്തയാക്കി പക്ഷേ മുഖ്യമന്ത്രി വൈകുന്നേരമായപ്പോൾ അത് കണക്കിൽപ്പെടുത്താൻ ില്ല അദ്ദേഹം പറഞ്ഞു ഇനിയും ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ള നിലയിലാണ് അത് ആ ആ നിലയിൽ അതിനകത്ത് വേണമെങ്കിൽ ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പം കാണാവുന്നതാണ് സത്യത്തിൽ അത് ഈ ഈ രോഗികൾ ഒന്നിൽ ഇപ്പം സർക്കാരിന്റെ നിരീക്ഷണത്തിലോ അല്ലെങ്കിൽ ആശുപത്രിയിൽ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ആശുപത്രിയിലാണ് ഇന്നലെ കൂടി അപ്പോൾ ഇനി ഒരുപക്ഷേ ഇത് ഇത് സംബന്ധിച്ചുള്ള ടെസ്റ്റിന്റെ റിസൾട്ടോ മറ്റോ അതെ അറിയിപ്പ് വന്ന് ശേഷം അത് എന്തെങ്കിലും സംശയം ഉണ്ടായത് കൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണോ ഇനി അവരുടെ യഥാർത്ഥ ഫലം വരാനിരിക്കുന്നൂ എന്ന ഇതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തതയില്ല ഏതായാലും കൂടി ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുന്നതാണ് പക്ഷേ ഇന്ന് രാവിലെ ഇങ്ങനെ വന്നപ്പോൾ എല്ലാവരും ഒന്ന് സംശയിച്ചു കാരണം പ്രതിപക്ഷമൊക്കെ വൈകുന്നേരം വരെ മുഖ്യമന്ത്രി തന്നെ പറയണമോ ഇത് ഇക്കാര്യം എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഇന്ന് രാവിലെ ഇടുക്കിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിശദീകരണം വന്നപ്പോൾ ഇനി മാറ്റം വരാൻ പോവുകയാണോ എന്നൊരു ആലോചന അത്തരത്തിലുള്ള സംശയം ഉണ്ടായി ഇനി വേണമെങ്കിൽ തിരിച്ചും ആലോചിക്കാം അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം മുഖ്യമന്ത്രി പ്രതിപക്ഷം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നു അതിന് മുൻപ് മൂന്ന് റിസൾട്ട് വന്നു അതുകൊണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ തടഞ്ഞതാണ് എന്ന് വേണമെങ്കിലും കരുതാം ആ ആ നിലയിൽ ഒക്കെയുള്ള ഒരു സാഹചര്യം ഏതായാലും ഇതിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ എന്ന നിലയിൽ പറയാനുള്ളത് ഇടുക്കിയിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു കളക്ടർ തന്നെ വാർത്താക്കുറിപ്പിൽ ഈ മൂന്നാളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരുന്നു അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഏതായാലും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ ഇന്ന് വൈകുന്നേരം പറഞ്ഞതാണ് അധികാരിയുമായി നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത് ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ അറിയിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതിൽ തന്നെ നമുക്ക് വിശ്വസിക്കാം മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം കൂടി ഒരു നാളത്തെ ടെസ്റ്റിൽ ഇവർക്ക് െഗറ്റീവ് ആയാൽ അടുത്ത ടെസ്റ്റും നെഗറ്റീവ് ആയാലും ഇവർ നമ്മുടെ കോവിഡ് ലിസ്റ്റിൽ രോഗബാധിതരല്ലാതായി മാറും സത്യത്തിൽ കേരളം ആഗ്രഹിക്കുന്നത് അതാണ് ഇതിനിടയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം ഇതിനിടയിൽ അവിടെ നിന്ന് തന്നെ ഒരു ചെറിയ കാര്യം കളക്ടർ പറയുന്നു ബിജിമോൾ എം എൽ എ വീട്ടിൽ നിരീക്ഷണത്തിലാണ് എന്ന് വൈകുന്നേരം അത് കഴിയുമ്പോഴത്തേക്ക് ഫേസ്ബുക്ക് ലൈവിൽ വന്ന് എം എൽ എ പറയുന്നു ഞാൻ നിരീക്ഷണത്തിലല്ല എന്ന് ഇതിനകത്ത് ഒരു ഒരു അതായത് കളക്ടർ വീണ്ടും ഏറ്റവും അവസാനം കളക്ടർ പറയുന്നത് അവർക്ക് അവർ നിരീക്ഷണത്തിലാണ് എം എൽ എ നിരീക്ഷണത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു ഒരു ഉദ്യോഗസ്ഥ സംവിധാനത്തെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും ഈ കാര്യത്തിൽ തർക്കവിതർക്കങ്ങളുടെ ആവശ്യമില്ല ജനപ്രതിനിധിക്ക് തന്നെ ഈ കാര്യത്തിൽ മാതൃകയാകേണ്ടതാണ് ആപണം ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിന്റെയും ആവശ്യമില്ല കാരണം കളക്ടർക്ക് എം എൽ എയോട് സംസാരിക്കാം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എം എൽ എക്ക് ജില്ലാ ഭരണകൂടത്തെ അറിയിക്കാം മന്ത്രിയുണ്ട് ആ നാട്ടിൽ നിന്ന് ഇതിന് ഇടയിൽ എവിടെയാണ് സംഭവിച്ചെന്നറിയില്ല ഞാൻ നമ്മുടെ പ്രതിനിധി സന്ദീപിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതൊരാശയക്കുഴപ്പമാണ് ഇന്നത്തെ യോഗത്തിന് എം എൽ എ ചെല്ലാതിരുന്നത് ഏലപ്പാറയിൽ ഒരു ഡോക്ടർക്ക് കോവിഡ് പിടിപെട്ടു കഴിഞ്ഞ ദിവസം ആലോചനാ യോഗങ്ങളും അവിടെയെല്ലാം എം എൽ എ പോയിരുന്നു അതുകൊണ്ട് സംഭവിച്ചു അതുകൊണ്ട് വരാതെ സ്വയം വീട്ടിൽ നിരീക്ഷണത്തിലായതാകാമെന്ന് കളക്ടറൊക്കെ അങ്ങനെ അങ്ങനെ ഒരു ധാരണ ും ശരിയല്ല അതെ അതാണ് പറഞ്ഞത് അപ്പോ എം എൽ എ പറയുന്നത് ഞാൻ എല്ലാ നിയന്ത്രണങ്ങളും എടുത്തിട്ട് തന്നെയാണ് ആ കാര്യത്തിൽ വീണ്ടും നിരീക്ഷണത്തിൽ തന്നെയാണ് എന്ന് പറയുമ്പോൾ കൃത്യമായ വസ്തുതകൾ പരിശോധിച്ച് വേണം കാര്യം പറയാം തീർച്ചയായും ഒരു ചെറിയ ആശയക്കുഴപ്പം പോലും ഉണ്ടാകാതിരിക്കുക എന്നതിനു വേണ്ടിയാണ് ഇത് ചൂണ്ടിക്കാട്ടിയത് അത് പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ കൂട്ടായി വേണ്ടത് ചെയ്യുക അതെ ഇതാണ് ഇടുക്കിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പൊതുവേ വന്ന വിവരങ്ങൾ അവിടെ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കോവിഡും കോവിഡിൻ്റെ പ്രതിരോധവും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴും കേരളത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് വല്ലാത്ത തകർച്ച എല്ലാ മേഖലകളിലും നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഈ ഉത്തരവ് നിയമപരമല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി ജീവനക്കാരുടെ ശമ്പളം പിടിക്കുന്നത് സ്റ്റേ ചെയ്തത് ഇന്ന് സംഭവിച്ചൊരു വലിയ പ്രധാനപ്പെട്ട തീരുമാനമാണ് രാജീവ് ഈ വരുമാനം വട്ടപൂജ്യമാണ് പരിധികളില്ലാത്ത ചെലവിലാണ് ഇതാണ് കേരളത്തെക്കുറിച്ച് നമ്മൾക്ക് ചുരുക്കത്തിൽ പറയാവുന്ന ഇപ്പോഴത്തെ അവസ്ഥ അതുകൂടി പരിശോധിക്കേണ്ടേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായും വേണം ശരത് കാരണം സർക്കാരിന് വരുമാനം ഇല്ല എന്ന് പറയുന്നു പക്ഷെ പലരും അത് വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ സർക്കാരിന് ചെലവുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ചെലവ് എന്ന് ചോദിക്കുന്നവരുമുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മാത്രമല്ല ഈ സർക്കാർ ജീവനക്കാർ എത്രത്തോളം ഉണ്ട് അവർക്ക് കിട്ടുന്ന ശമ്പളം എത്രത്തോളം എത്രയാണ് അത് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് എത്ര ശതമാനം ഈ സർക്കാർ ജീവനക്കാർ കൊടുക്കുന്നു അങ്ങനെയുള്ളവരാണോ ഈ ഇങ്ങനെ കേസുമായി പോകുന്നത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ പ്രധാനമായും കേരളത്തിന്റെ വാർഷിക വരുമാനം റവന്യൂ വരുമാനം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതുമെല്ലാം ചേർത്ത് എൺപത്തി അയ്യായിരം കോടി രൂപയാണ് ആകെ ആകെ പിന്നെ ബാക്കിയുള്ള മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ അതായത് ക്യാപിറ്റൽ അതായത് മൂലധന ചെലവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം ഇത് റവന്യൂ വരുമാനം അതിൽ വാർഷിക ശമ്പളം സർക്കാർ ജീവനക്കാർക്ക് അധ്യാപകർക്ക് എല്ലാവർക്കും കൂടി കൊടുക്കുന്നത് ഒരു വർഷം കൊടുക്കുന്നത് നാൽപ്പത്തി കോടി രൂപയാണ് എൺപത്തി അയ്യായിരം കോടി നമുക്ക് കിട്ടുമ്പോൾ നാല്പത്തിരണ്ടായിരം കോടി നമ്മൾ ശമ്പളമായി കൊടുക്കുന്നു അത് അത് അവിടെ നിൽക്കണ്ടേ അത് ഒരു എത്ര കിട്ടുന്ന വരുമാനത്തിന് ഏതാണ്ട് അൻപത് ശതമാനത്തോളം ജീവനക്കാർക്ക് ശമ്പളം മാത്രം നമ്മൾ കൊടുക്കുന്നു ഇനി സർക്കാരിന്റെ വരുമാനത്തെ കുറിച്ച് നോക്കിയാൽ അതായത് ആ കണ്ട ചാപ്റ്റർ മാറ്റി വെക്കുക ഏപ്രിൽ മാസം അതായത് ഒരു മാസം സംസ്ഥാന ഈ ഈ മാസം മാസം വളരെ പ്രധാനമാണ് പ്രധാനമാണ് ഏപ്രിൽ വരുമാനം സംസ്ഥാന ജി വഴി കിട്ടേണ്ടത് അറുന്നൂറ് കോടി രൂപയാണ് കിട്ടുന്നതോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതോ വെറും ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഈ അങ്ങനെ പറയാം കാരണം വെച്ചാൽ ഏപ്രിൽ മാസം തീരാറായി അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് അതിനകത്ത് ഒരു വരുമാന മാർഗ്ഗം സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മുടെ രജിസ്ട്രേഷൻ ഭൂമി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന് കിട്ടേണ്ടത് ഒരു ആവറേജ് കിട്ടേണ്ടത് അറുന്നൂറ് കോടി കിട്ടിയത് പൂജ്യം അത് കാണുന്നവർക്ക് അറിയാം ഈ മാസം എന്താണ് രജിസ്ട്രേഷൻ നടന്നത് എന്നുള്ളത് മദ്യത്തിന്റെ നികുതി വഴി കിട്ടേണ്ടത് തൊള്ളായിരം കോടി ആർക്കും മദ്യം കിട്ടുന്നില്ല കിട്ടിയത് അല്ലെങ്കിൽ കിട്ടുന്നത് പൂജ്യം ഇനി ലോട്ടറി ആണ് സർക്കാരിന്റെ മറ്റൊരു വരുമാന സ്രോതസ് കിട്ടേണ്ടത് എണ്ണൂറ് കോടി കിട്ടിയത് പൂജ്യം ഒരു ലോട്ടറി ടിക്കറ്റും കച്ചവടം നടന്നിട്ടില്ല അടുത്തത് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന നികുതി കിട്ടേണ്ടത് അഞ്ഞൂറ് കോടി കിട്ടിയത് പൂജ്യം വാഹനം മാർച്ചിലൊക്കെ എടുത്തവർക്ക് പോലും രജിസ്ട്രേഷൻ നടത്താൻ പോലും കഴിയാതെ പിന്നെ നമ്മുടെ നാട്ടിൽ പെട്രോളും ഡീസലും അങ്ങനെ ഇന്ധന നികുതിയിൽ നിന്ന് സർക്കാരിന് നേരിട്ട് നികുതി അത് കിട്ടേണ്ടത് ആയിരം കോടി വാഹനങ്ങൾ പെട്രോളും ഡീസലും ഒക്കെ അല്ലെങ്കിൽ പമ്പുകൾ തുറന്നിരിക്കുന്നു പക്ഷെ പഴയതുപോലെ വാഹനങ്ങൾ നിരക്കിലില്ല അത്രത്തോളം ഇന്ധന ചെലവുമില്ല കിട്ടുന്നതോ അല്ലെങ്കിൽ കിട്ടുന്നതായിട്ട് ഇരുന്നൂറ്റമ്പത് കോടി ഇതാണ് സർക്കാരിന് കിട്ടുന്ന വരുമാനം സർക്കാരിന് പല മേഖലയിലും കിട്ടേണ്ട വരുമാനം കിട്ടുന്നില്ല ആകെ കാര്യമായിട്ട് കിട്ടുന്നത് ഈ ഇന്ധന നികുതിയിൽ മാത്രമാണ് ഇനി കേരളത്തിൽ മൂന്ന് കോടി മുപ്പത് ലക്ഷം ആൾക്കാരാണ് ഉള്ളത് അതിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് ജീവനക്കാർ സർക്കാർ ജീവനക്കാർ അധ്യാപകരും ജീവനക്കാരുമായി ചേരുന്നത് അതായത് മൊത്തം പൊതുജനം എന്ന് പറയുന്നത് തൊണ്ണൂറ്റെട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ആണ് ജീവനക്കാർ അഞ്ച് ലക്ഷം പേർ മൂന്ന് കോടി മുപ്പത് ലക്ഷം പേരുള്ളതിൽ അഞ്ച് ലക്ഷം ജീവനക്കാരാണ് ഉള്ളത് ബാക്കി എത്ര രണ്ടു കോടി അല്ല മൂന്ന് കോടി ഇരുപത്തിയെട്ട് ലക്ഷം പേർ സാധാരണ മറ്റു ജനങ്ങളാണ് ഇതിൽ ഒന്നേ പോയിന്റ് അതിൽ തന്നെയും ഈ ജന വലിയ ജനവിഭാഗമാണ് ഒരു വരുമാനവുമില്ലാതെ

ശമ്പളം നൽകാനും മറ്റു ചെലവുകൾക്കായി അൻപത് ശതമാനമാണ് ഇതാണ് അതിന്റെ പൊതുവായ ഒരു ഒരു കണക്ക് ആ കണക്കിൽ നിന്നുകൊണ്ട് സാങ്കേതികപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്യുന്ന പശ്ചാത്തലം പക്ഷേ കേരളത്തിന്റെ ഒരു പുതുവസ്ഥ ഇതിനോട് വലിയ നിലയിൽ ആളുകൾ സഹകരിച്ചിട്ടുണ്ടെങ്കിലും ഹർജിയുമായി പോയ ചില സംഘടനകളോ ചില ആളുകളോ ആണ് ഈ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ കുറിച്ച് അവർക്ക് വേണ്ടി സർക്കാർ ചെയ്യുന്ന ഈ ശമ്പള ഇനത്തിൽ നൽകുന്ന തുകയെക്കുറിച്ചൊക്കെ കാണാനും ചിന്തിക്കാനും ഇപ്പോൾ അവസരമൊരുക്കിയത് ഇതാണ് ഇതിൻ്റെ ഒരു ഒരു പൊതു പ്രശ്നം പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഇതിൽ തന്നെ വേറൊരു കാര്യം ആ കണക്കുണ്ടായിരുന്നതാണ് പക്ഷേ അത് അതായത് കഴിഞ്ഞ പ്രളയത്തിന് സാലറി ചലഞ്ച് ഉണ്ടായിരുന്നു ിൽ അധ്യാപകരെ എടുത്തല്ല എയ്ഡഡ് അധ്യാപകര് അതുപോലെ തന്നെ എയ്ഡഡ് കോളേജ് അധ്യാപകർ അധ്യാപകർ എയ്ഡഡ് എയ്ഡഡ് കോളേജ് കോളേജ് മാത്രമാണ് സ്കൂളിലെ അധ്യാപകര് നാൽപ്പത് ശതമാനം എന്നാൽ ഗസറ്റഡ് ഗസറ്റഡ് ഓഫീസേഴ്സ് ഓഫീസേഴ്സ് നോൺ ഇവരെല്ലാം കൂടി ചേർന്ന് ശതമാനം ആൾക്കാർ പണം ൾക്കാരണം പക്ഷേ അതിലെ രസം ഈ അധ്യാപകരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ഈ സാലറി ചലഞ്ചിൽ പണമെല്ലാം കൊടുത്ത് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ കണക്ക് നോക്കിയാൽ വെറും പതിനേഴ് ശതമാനവും നാല്പത് ശതമാനമേ ഉള്ളൂ മഹാഭൂരിപക്ഷവും കൊടുക്കാത്തവരാണ് മേഖലയിൽ അതിൽ തന്നെ ആ കണക്ക് വ്യക്തമാണ് അപ്പോൾ ചോദിച്ചാൽ ഞങ്ങൾ സാലറി ചലഞ്ചിൽ എല്ലാം കൊടുത്തു കൊടുത്തതാ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ സത്യം ഇതാണ് കണക്കുകൾ ഇതാണ് ഇതൊക്കെ നാട്ടുകാർക്ക് നന്നായി മനസ്സിലാകും ആ കണക്കുകൾ ആളുകൾ ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഈ ഹർജികൾ കൊണ്ട് സംഭവിക്കുക ാണ് ഏതായാലും രാജീവ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഹൈക്കോടതി എന്തു പറഞ്ഞാലും അത് അനുസരിക്കാൻ ബാധ്യസമാണത് അങ്ങനെ ചെയ്യും എന്ന നിലയിലാണ് ഹൈക്കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് എന്നുകൂടി ഒന്ന് കാണാം രാജ്യം മുതൽ തന്നെ ഈ കാര്യത്തിലൊക്കെ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ഒരു സമീപനമല്ല സ്വീകരിച്ചത് പക്ഷേ ധനകാര്യമന്ത്രി തുടർച്ചയായി എല്ലാവരെയും വെല്ലുവിളിക്കുകയും എല്ലാവർക്കുമെതിരെ ചന്ദ്രകാസ വിളക്കുകയും ചെയ്തപ്പോഴാണ് പ്രശ്നങ്ങൾ വഷളായത് കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നു ആ എന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ ഏകദേശം സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമേ ഉണ്ടാവില്ലായിരുന്നു അവരെ സഹായിക്കാൻ തയ്യാറുമാണ് പക്ഷേ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും മന്ത്രിമാർ തന്നെ ഇറങ്ങി അവരെ അപമാനിക്കുകയൊക്കെ ചെയ്യുമ്പം അവർക്കൊരു ആത്മാഭിമാനമൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണാനും എല്ലാവരെയും സഹകരിപ്പിക്കാനും ആണ് ഇപ്പോഴും അവരുടെ കഴിവിനൊത്തുള്ള സഹായം നൽകണം എന്നുള്ളത് രാജീവ് ഇത് കേട്ടാൽ സത്യത്തിൽ ഇത് ജീവനക്കാർക്കും കൂടി എതിരായ ഒരു പരാമർശമല്ലേ കാരണം അവര് പ്രതികാര ബുദ്ധിയോടെ നീങ്ങിയെന്നും വെല്ലുവിളിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പണി കൊടുക്കും എന്ന ഒരു ധരി അദ്ദേഹം പറഞ്ഞതിൽ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ മാറ്റിവെക്കൽ ഇവിടെയും മാറ്റിവെക്കൽ എന്ന് പറഞ്ഞു സാങ്കേതികമായ ഒരു കാര്യം ഈ ഉത്തരവിനകത്ത് എന്ന് കൊടുക്കും എന്നുള്ളതോ അല്ലെങ്കിൽ ഈ ഒരു ഒരു കാലാവധി കഴിയുമ്പോൾ കൊടുക്കും എന്നുള്ളതോ പറയുന്നില്ല എന്നുള്ളതാണ് ഇവർ ഉയർത്തി കാണിക്കുന്ന പ്രശ്നം ഇപ്പോൾ ജീവനക്കാരുടെ ആത്മാഭിമാനത്തെക്കുറിച്ച് പറഞ്ഞു മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം ആളുകൾ ഉള്ളതിൽ വെറും നാല് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം ആൾക്കാരുടെ ആഭി ആത്മാഭിമാനത്തെക്കുറിച്ച് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മറ്റുള്ളവരുടെ ജീവൽ പ്രശ്നങ്ങൾ കാണേണ്ടതല്ലേ ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കുന്നുണ്ട് ഇനിയിപ്പം അവിടെയുള്ള ആളുകളും ഇതുപോലെ കേസ് പോയി കഴിഞ്ഞാൽ കേരളത്തെ ഹൈക്കോടതിയിൽ ഇങ്ങനെ വിധി ഉണ്ടായതിനെക്കുറിച്ച് അവർക്ക് ചൂണ്ടിക്കാണിക്കാം അവിടെയും ഇത് തടസ്സപ്പെടും അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് രാഷ്ട്രീയം എന്നത് മാറ്റിവെച്ച് നമ്മൾ രാഷ്ട്ര തന്ത്രജ്ഞത അതല്ലെങ്കിൽ വെറും പൊളിറ്റിക്സും അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്മാൻഷിപ്പും തമ്മിൽ വ്യത്യാസമുണ്ട് ആ ഒരു രീതിയിൽ അത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇത്തരം സന്ദർഭങ്ങളിൽ ഒരുപോലെ ബാധകമാണ് ഏതായാലും അങ്ങനെ ഒരു ഒരു വലിയ ചർച്ചയ്ക്ക് വഴി തുറന്നിടുകയാണ് ഇന്നത്തെ ഈ ഉത്തരവും അതുമായി ബന്ധപ്പെട്ട സർക്കാർ ജീവനക്കാരിലെ ഒരു വിഭാഗത്തിന്റെയും അധ്യാപകരിലെ ഒരു വിഭാഗത്തിന്റെയും ഈ നീക്കം അത് കേരളം പൊതുവായി ചർച്ച ചെയ്യേണ്ടതാണ് സർക്കാർ പുതിയ വഴികൾ തേടട്ടെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് ഈ നിലപാടുമായി മുന്നോട്ടു പോകട്ടെ കേരളത്തിന് കരകയറാൻ വേണ്ടത് ചെയ്യുക വളരെ സിമ്പിൾ ആണ് അഞ്ചു ലക്ഷം പേർക്ക് വേണ്ടി നിൽക്കണോ അതോ രണ്ടു കോടി ഇരുപത്തിയെട്ട് ലക്ഷം പേർക്ക് വേണ്ടി നിൽക്കണോ ഏതായാലും അത് നേതാക്കൾക്ക് തീരുമാനിക്കാം പക്ഷേ ഞങ്ങൾക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ അത് കേരളത്തിൻ്റെ പൊതുവായ വികാരത്തിനും പൊതുവായ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും വേണ്ട നിലപാട് തന്നെ എല്ലാവരും സ്വീകരിക്കുക അതാണ് ഈ വിഷയം നൽകുന്നൊരു പ്രധാനപ്പെട്ട പാഠം മറ്റ് രണ്ട് മൂന്ന് വിവരങ്ങളിലേക്ക് കൂടി വരാം ചെറിയൊരിടവേള രാജു ഇനി ഏതായാലും പ്രവാസികളെ കുറിച്ച് ഇന്നത്തെ ചിന്തകളിൽ വന്നത് എന്താണ് എന്നൊന്ന് വേഗത്തിൽ നോക്കി വരാം പ്രവാസികളെ ഏത് സമയത്തും സ്വീകരിക്കാൻ കേരളം സജ്ജമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വിമാനത്താവളങ്ങളിൽ അതിനനുസരിച്ചുള്ള നടപടികൾ നടപടികളുണ്ടാവും കളക്ടർമാരുടെ നേതൃത്വത്തിൽ സജ്ജമാണ് എന്നുള്ളത് നമ്മൾ നമ്മൾ എത്രയോ ദിവസമായി അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു അതിന്റെ ഒരു പുതിയ തീരുമാനമാണ് കളക്ടർമാർ ഓരോ വിമാനത്താവളത്തിലും ഒരു കർമ്മസമിതി ഉണ്ടാക്കും തിരക്കുകളും മറ്റുമില്ലാതെ പരിശോധനകളും തുടർന്ന് വന്നാൽ അവരെ വിവിധ തലങ്ങളിലേക്ക് നീക്കുന്നതിനും അതുപോലെ തന്നെ അങ്ങനെ വീടുകളിൽ നിരീക്ഷണത്തിൽ പ്രവാസികൾക്ക് ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകും ടെലിമെഡിസിൻ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഒക്കെ ഉണ്ടാകും ആരോഗ്യ വകുപ്പുമായി ഇവർക്ക് നേരിട്ട് ഫോൺ വഴി വിവരങ്ങൾ അറിയിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രവാസികൾ എന്ന് പറയുമ്പോൾ രാജ്യത്തിന് പുറത്തുള്ളവരെ മാത്രം നമ്മൾ പോകാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയവരൊക്കെ ഉണ്ട് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അതിനുള്ള ക്രമീകരണവും ആയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിന്റെ ഏകോപന ചുമതല പ്രിൻസിപ്പൽ സെക്രട്ടറി വിശ്വാസ മേത്തക്കുമാണ് ഇതാണ് ആ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ മറ്റൊരു ശ്രദ്ധേയമായ പ്രതികരണം നമ്മുടെ ഗവർണറുടെ ഭാഗത്തു നിന്നാണ് കോവിഡ് പോരാട്ടത്തിൽ കേരളം മാതൃകയാണ് എന്ന് ഇത് സമയമല്ല എന്നാണ് അദ്ദേഹം അദ്ദേഹം ഒരു ഒരു പ്രധാനപ്പെട്ട ലീഡ് തീർച്ചയായും അത് അല്പം കേട്ടു നോക്കി അപ്പോൾ പറയുന്ന കാര്യം വിവാദങ്ങൾ അല്ലെങ്കിൽ പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും പരിശോധിക്കപ്പെടുക തന്നെ വേണം തർക്കങ്ങൾ തർക്കങ്ങൾ ഇത് വിവാദമോ അല്ലെങ്കിൽ ക്രമക്കേടോ എന്ത്ണ്ടായാലും അതെല്ലാം പരിശോധിക്കപ്പെടണം പക്ഷേ അതിനുള്ള സമയം ഇതല്ല അതായത് തർക്കങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് ഈ കാലം കഴിഞ്ഞ് അത് പരിശോധിക്കും ഏത് സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇതങ്ങോട്ട് കഴിയുമ്പോൾ അതെല്ലാം പരിശോധിക്കുകയും വേണ്ട തിരുത്തൽ വരുത്തേണ്ടത് വരുത്തേണ്ടത് വരുത്തുകയും ഒക്കെ വേണം പക്ഷെ ഇപ്പോൾ അതല്ല സമയം മാത്രമല്ല ജനങ്ങൾ അതെല്ലാം അതേ നിലയിൽ വിലയിരുത്തുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തെ ഗവർണർ കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുകൂടി അത് കണ്ടപ്പോൾ തോന്നിയോ തുറന്ന് പറയാനാണ് ഉറപ്പായും ഉറപ്പായും അത് സർക്കാരിന് വേണ്ട എല്ലാ സപ്പോർട്ടും അദ്ദേഹം കൊടുക്കുകയും മാത്രമല്ല ഇതിന്റെ തുടക്കത്തിൽ തുടക്ക ഗവർണർമാരുടെ സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം കേരളത്തിന്റെ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു ഒരു വലിയ വക്താവായാണ് അദ്ദേഹം അവിടെ നിലപാടെടുത്തത് മാത്രമല്ല അദ്ദേഹത്തിന് അതിൻ്റെതായ അഭിനന്ദനങ്ങൾ ഗവർണർ എന്ന നിലയിൽ കിട്ടിയിട്ടുണ്ടാവും കാരണം ആ നിലയിൽ മാതൃകാപരമായി ശ്രദ്ധിക്കപ്പെടുന്ന കേരളത്തിന്റെ ഗവർണറായി അവർക്കൊക്കെ അത് തന്നെയാണ് ഇപ്പോഴത്തെ ഇതിന്റെ ഒരു വാർത്താ പ്രാധാന്യവും വരുന്നത് ഏതായാലും കേരളത്തിന്റെ നടപടികൾ മാതൃകാപരമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ഈ വളരെ സുപ്രധാനമായ അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനം ഞങ്ങളുടെ ഞങ്ങൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പ്രദീപിള്ളയുമായി നടത്തിയ അഭിമുഖം ഇന്ന് രാത്രി ഒൻപത് മണിക്ക് പൂർണ്ണമായി കാണാനുമാവും ഇതാണ് അതുമായി ബന്ധപ്പെട്ട പറയാനുള്ള കാര്യങ്ങൾ ഏതായാലും ഈ നിലയിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വിവരങ്ങളെയൊക്കെ ഈ ചുരുക്ക സമയത്തിനകത്തേക്ക് എറക്കുറെ ഉൾക്കൊള്ളിച്ചു എന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടെങ്കിൽ നമുക്ക് നാളെ അതിനനുസരിച്ച് കൂട്ടിച്ചേർക്കാം വീട്ടിലേക്കുള്ള ടി വി തൽക്കാലം ഇന്ന് ഒഴിവാക്കുന്നു മറന്നതല്ല സമയമില്ലാത്തതുകൊണ്ടാണ് നാളെ ഈ കൂടുതൽ റിസൾട്ട് ടെസ്റ്റ് റിസൾട്ടിൻ്റെ ഫലം ടെസ്റ്റിൻ്റെ ഫലം വരാനുണ്ട് വരാനുണ്ട് എണ്ണം ടെസ്റ്റ് ഒരുപാട് നടന്നെങ്കിലും പോസിറ്റീവ് വളരെ കുറവായിരിക്കണം അതായത് നമ്മൾക്ക് അല്ല വേണ്ടത് പതിമൂന്ന് പതിമൂന്ന് നാല് നാല് ഏഴ് ഏഴ് ഇതൊന്നും അല്ല വേണ്ടത് പോസിറ്റീവ് കുറഞ്ഞിരിക്കുക നെഗറ്റീവ് കൂടുക പോസിറ്റീവ് ഇല്ലാതിരിക്കുക അതെ അവിടേക്കാണ് ആത്യന്ധികമായി പോവേണ്ടത് ഏതായാലും ഇന്ന് അവസാനിപ്പിക്കുന്നു നാളെ കാണാം ഇതേ സമയം